അപ്പൊ ഫോക്സ്, ഞാനിപ്പോ റൈഡ് ചെയ്ത വെഹിക്കിൾ ഭാരത് ബെൻസ് 2523 റിജിഡ് 2523R എന്ന് പറയുന്ന വേരിയന്റ് വെഹിക്കിളാണ്. ഈ മോഡൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ലെങ്ത് ആയിട്ടുള്ള ഒരു ലോഡ് ബോഡിയാണ് ഈ വെഹിക്കിളിന്റെ അകത്തുള്ളത്. നമുക്ക് അത്രത്തോളം യൂട്ടിലിറ്റീസ് അല്ലെങ്കിൽ അത്രത്തോളം ഗുഡ്സ് ഈ വെഹിക്കിളിൽ ക്യാരി ചെയ്യാൻ പറ്റും. കുറച്ചധികം ലെങ്ത് ഉള്ള ശാസിയാണ് ഈ വെഹിക്കിളിലുള്ള, അതിന് മേലുള്ള ലോഡ് ബോഡി. പിന്നെ ഈ വെഹിക്കിളിന്റെ സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും ഇത് ഇറ്റ്സ് ബോത്ത് ബൈക്ക് ഇസ് വെഹിക്കിൾ. 25 ടണ്ണാണ് ഈ വെഹിക്കിളിന്റെ ഓവറോൾ വെയിറ്റ് എങ്കിലും ഏകദേശം 16-70 ടൺ വെഹിക്കിള്. മറ്റേ 2523Cയുമായിട്ടുള്ള ഡിഫറൻസ് നോക്കാണെന്നുണ്ടെങ്കിൽ 2523C 9-speed ഫോർവേഡ് ഗിയർ ആണ്. പിന്നെ സ്പെഷ്യൽ ഗിയർ ഉണ്ട്, ഒരു ലോഡ് ഗിയർ, പിന്നെ 1-speed റിവേഴ്സ് ഗിയർ ഉണ്ട്. പക്ഷെ ഓൾ ടുഗെദർ 6 ഗിയേഴ്സേ ഉള്ളൂ. മെർസിഡീസിന്റെ പ്ലാറ്റ്ഫോമിലുള്ള G85 എന്ന് പറയുന്ന ഒരു ഗിയർ ബോക്സ് ആണ് ഈ വെഹിക്കിളിന്റെ അകത്തിരിക്കുന്നത്. അപ്പം 6-speed ഫോർവേഡ് ഗിയർ ആണ്, അല്ലെ 6 ഗിയർ ഓവർ റൈഡ് ആണ്. പിന്നെ ഉള്ളത് 1 reverse ഗിയർ ഉണ്ട്. പിന്നെ ഈ വെഹിക്കിളിലും 2523Cയിലും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം ഇന്റർവീൽ ലോക്ക് ഉണ്ട്. അതായത് നമ്മൾ വെഹിക്കിള് ഏതെങ്കിലും ടെറൈനിൽ വെച്ചിട്ട് വെഹിക്കിളിന്റെ ടെറൈൻ വെച്ചിട്ട് ടയർ റൊട്ടേറ്റ് ആവണേ, റോൾ ആവണേ, ടയർ ഫ്രിക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഹൗസിംഗിലുള്ള ആ ഒരു റേഷ്യോ നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ പറ്റും. ബൈപ്പാസ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഞ്ചിൻ മെഷീനിൽ കണക്ട് ചെയ്യാൻ പറ്റും. മാത്രമല്ല 2523Cയില് ഇന്റർ ആക്സിൽ ലോക്ക് കൂടെ ഉണ്ട്, ആക്സിലും കൂടെ നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ കഴിയും. അപ്പൊ ഇത്രയുമാണ് ഈ വെഹിക്കിളിന്റെ ഡിഫറൻസ്, 2523Cയും 2523R നമ്മുടെ ഡിഫറൻസ്. എനിക്ക് തോന്നുന്നു കുറച്ചധികം സ്പേഷ്യസ്, നമുക്ക് അത്രത്തോളം ലോഡ് ഈ വെഹിക്കിളിൽ ക്യാരി ചെയ്യാൻ കഴിയും. എന്തായാലും നമ്മൾ ഈ വെഹിക്കിളിന്റെ ഫീച്ചേഴ്സ് എന്തായാലും നോക്കി. ഇപ്പം ഭാരത് ബെൻസിൽ ഇവിടെ ഉള്ള 2 മോഡലാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷെ ഇനിയും ദേ ആർ എക്സ്പെക്ടിംഗ് അറൌണ്ട് 17 മോഡൽസ് ആൻഡ് 17 variants ആൻഡ് ലോട്ട്സ് ഓഫ് മോഡൽസ് ഇൻ ഈച്ച് വേരിയന്റ്. അത്രത്തോളം അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓരോ മാസവും ഓരോ വെഹിക്കിൾ അല്ലെങ്കിൽ ഓരോ വേരിയന്റ് ആണ് അവർ മാർക്കറ്റിൽ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ടു ആസ് ഐ സെഡ് ആഫ്റ്റർ 5 years ഓഫ് മാർക്കറ്റ് റിസർച്ച് ആൻഡ് അനലൈസിങ് എവരിത്തിങ് അവർ അത്രയും 5 വർഷം അത്രത്തോളം പരിശ്രമിച്ചിട്ടാണ്. നമ്മൾ നേരത്തെ ഈ എപ്പിസോഡ് കണ്ടതാണല്ലോ ആ ട്രാക്കും കാര്യങ്ങളൊക്കെ. എനി ഹൗ, ഇത് കൂടാണ്ട് അവർ ഹെവി ഡ്യൂട്ടി വെഹിക്കിൾസ് അല്ല ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിലും വരുന്നുണ്ട്.